പള്ളികൾ അള്ളാഹുവിന്റെ ഭൂമിയിലെ ഭവനങ്ങളാണ് ഏറെ ഇഷ്ടമുള്ളതും ഭൂമിയിലെ നന്മയിടങ്ങളുമാണ് അള്ളാഹുവിന്റെ പള്ളികൾ തീർച്ചയായും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവർ അവന്റെ ഭവനങ്ങളാകുന്ന പള്ളിയെ ഇഷ്ടപ്പെടുകയും അവിടേക്കുള്ള സന്ദർശനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു മുസ്ലിം പള്ളികളിൽ പ്രവേശിക്കേണ്ട ചില മര്യാദകളുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണ്ട രീതിയിൽ പരിഗണന നൽകുകയും ചെയ്യേണ്ടതാണ് എന്തെല്ലാമാണ് പള്ളി പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അനുയോജ്യമായ സ്ഥലത്ത് പള്ളി നിർമ്മിക്കുകയും അതിന്റെ പരിപാലനത്തിലും ഭംഗിയായി സൂക്ഷിക്കുന്നതിലും ഓരോ മുസ്ലിമും തന്റെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ഓരോരുത്തർക്കും കഴിയുന്ന വിധത്തിൽ സാമ്പത്തികവും ശാരീരികവുമായ നിലയിൽ പള്ളി നിർമ്മാണത്തിൽ സഹകരിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ട് നബിസാഹു അല്ലി വസ്ല്ല പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു അവനു വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കി കൊടുക്കും വൃത്തിയും വെടുപ്പുമുള്ള വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ദന്തശുദ്ധി വരുത്തിക്കൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത് വിശുദ്ധ ഖുർആാൻ പറയുന്നു ആദം സന്തതികളെ എല്ലാ ആരാധനാലയത്തിങ്കിലും അഥവാ എല്ലാ ആരാധനാവേളകളിലും നിങ്ങൾ കലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളുക നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്നാൽ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ആറാഫ് ഇഷ്ടപ്പെടുകയേയില്ലാഹു അലൈ പറയുന്നു ആരെങ്കിലും വെളുത്തുള്ളിയോ ചുകന്ന ഉള്ളിയോ തിന്നുവരികയാണെങ്കിൽ അവൻ നമ്മിൽ നിന്നും വിട്ടുനിൽക്കട്ടെ അല്ലെങ്കിൽ പള്ളിയിൽ നിന്നും വിട്ടുനിൽക്കട്ടെ വൃത്തികേടുണ്ടാക്കുന്ന എല്ലാവിധത്തിലുമുള്ള മാലിന്യങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും പള്ളിയെ സംരക്ഷിച്ചു നിർത്തേണ്ടതുണ്ട് ഒരിക്കൽ ഒരു ഗ്രാമീണനായ വ്യക്തി പള്ളിയിൽ മൂത്രമൊഴിച്ച അവസരത്തിൽ നബിസല്ലാഹു അലഹി വസ്ല്ല അയാളോട് ഇപ്രകാരം പറയുകയുണ്ടായി ഇവവിധം മൂത്രമൊഴിക്കാനും മാലിന്യമിടാനുമുള്ള സ്ഥലമല്ല പള്ളി അള്ളാഹുവിനെ സ്മരിക്കാനും നമസ്കരിക്കാനും കുർആൻ പാരായണം ചെയ്യാനുമുള്ള ഇടങ്ങളാണ് നമസ്കരിക്കുന്നവർക്കും ദിക്കറുകളിലും പ്രാർത്ഥനകളിലും ഒഴുകുന്നവർക്കും പഠിക്കുന്നവർക്കും ശല്യമാകുന്ന വിധത്തിൽ പള്ളിയിൽ ശബ്ദമുണ്ടാക്കാൻ പാടില്ലാത്തതാണ് ഉച്ചത്തിലുള്ള ഖുർആൻ പാരായണമാണെങ്കിൽ പോലും അത് അനുവദിക്കപ്പെടാത്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുന്നു അറിയുക നിങ്ങൾ ഓരോരുത്തരും തന്റെ റബ്ബുമായി രഹസ്യ സംഭാഷണത്തിലാണ് ആകയാൽ നിങ്ങളിൽ ആരും ആരെയും ഉപദ്രവിക്കരുത് ഉച്ചത്തിൽ പാരായണം ചെയ്ത് പ്രയാസപ്പെടുത്തുകയും അരുത് കച്ചവടം ചെയ്യാനോ നഷ്ടമായ വസ്തുക്കൾ അന്വേഷിക്കാനോ പള്ളിയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യരുത് ഹദീസിൽ കാണാം നബിസല്ലാഹു അലഹി വസ്ല്ല പള്ളിയിൽ വെച്ച് വിൽക്കുകയോ വാങ്ങുകയോ കാണാതായ വസ്തുക്കൾ അന്വേഷിക്കുകയോ ചെയ്യുന്നതിന് വിരോധിച്ചിരിക്കുന്നു അതിനാൽ വളരെയേറെ ബഹുമാനത്തോടെയും പവിത്രതയോടെയും ഭക്തിയോടെയും അങ്ങേ അറ്റത്തെ സ്നേഹത്തോടെയും നാം അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളെ കാണേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം നമ്മെ ഉണർത്തുന്നുണ്ട് അത് നിങ്ങൾ ഗ്രഹിക്കുക വല്ലവനും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ ധർമ്മനിഷ്ഠയിൽ നിന്നുണ്ടാകുന്നതത്രേ സൂറത്തുൽ ഹജ്ജ് മുപ്പത്തിരണ്ട് നേർമൊഴി ജീവിതവഴിയിലെ പ്രമാണനാളം ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം